ചങ്ക് വരച്ച് കാണിക്കുന്നവരോട് ചെമ്പരത്തി പൂവാണോ എന്ന് ചോദിക്കരുതേ. രാഹുലിനെയും പ്രിയങ്കയെയും പ്രശംസിച്ച് പരിക്കേറ്റ മാധ്യമ പ്രവർത്തകൻ. വയനാട്ടിൽ റോഡ് ഷോക്കിടെ വീണ് പരിക്കേറ്റ മാധ്യമ പ്രവർത്തകന് രാഹുലും പ്രിയങ്കയും കൈത്താങ്ങായത് വലിയ വാർത്തയായിരുന്നു. വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം റോഡ് ഷോയിൽ പങ്കെടുക്കുകയായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. ഇതിനിടെയാണ് മാധ്യമ പ്രവർത്തകന് പരിക്കേറ്റത്. ഇന്ത്യ എഹെഡ് കേരള റിപ്പോർട്ടർ റിക്സൺ എടത്തിലിനായിരുന്നു പരിക്കേറ്റത്. എന്നാൽ നടന്നത് നാടകമാണെന്ന തരത്തിലും വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇതോടെ നടന്നതെന്താണെന്ന് വിശദീകരണമായി രംഗത്തെത്തിയിരിക്കുകയാണ് റിക്സൺ. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് റിക്സന്റെ പ്രതികരണം. ചങ്ക് പറിച്ച് കാണിക്കുന്ന എല്ലാവരോടും ചെമ്പരത്തി പൂവാണോ എന്ന് ചോദിക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ടാണ് റിക്സന്റെ കുറിപ്പ് ആരംഭിക്കുന്നത്. രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും പോസ്റ്റിലൂടെ റിക്സൺ പ്രശംസിക്കുന്നുണ്ട്. തന്റെ രാഷ്ട്രീയം എന്തുമായിക്കൊള്ളട്ടെ, എന്നും വ്യാജ പ്രചരണങ്ങൾ കാര്യമാക്കുന്നില്ലെന്നും റിക്സൺ പറയുന്നു. എന്നു കരുതി തന്നെ കോൺഗ്രസ് പാളയത്തിൽ കൊണ്ടിടേണ്ടതില്ലെന്നും റിക്സൺ വ്യക്തമാക്കി. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇതാണ്: ചങ്ക് പറിച്ച് കാണിക്കുന്ന എല്ലാവരോടും ചെമ്പരത്തി പൂവാണോ എന്ന് ചോദിക്കരുതേ. കഴിഞ്ഞ രണ്ട് ദിവസം എവിടെയായിരുന്നു ഇവൻ എന്നാകും നിങ്ങൾ ആദ്യം ചിന്തിക്കുക. ഇപ്പോഴും കടുത്ത വേദനയുണ്ട്. ഈ കുറിപ്പ് ഇപ്പോൾ ഇട്ടില്ലേൽ അത് ശരിയാവില്ലെന്ന് തോന്നി. വീഴ്ചയിൽ വലത് കൈപ്പത്തിക്ക് പൊട്ടലുണ്ട്, തോളല്ലിനും പരിക്കുണ്ട്. ഇന്ന് അതിരാവിലെയാണ് വയനാട്ടിൽ നിന്നും തിരുവനന്തപുരത്ത് എത്തിയത്. വണ്ടിയിൽ നിന്ന് വീണതിന് ശേഷം ഒത്തിരി കോളുകൾ വന്നു. പ്രിയപ്പെട്ടവരുടെ സ്നേഹത്തിനും കരുതലിനും നന്ദി. വിളിച്ചവരിൽ ചിലർക്ക് അറിയേണ്ടിയിരുന്നത് എൻ്റെ ഷൂസിനെ പറ്റിയായിരുന്നു, ചിലർക്ക് വീഴ്ച ഒറിജിനൽ ആയിരുന്നു എന്നും, മറ്റു ചിലർക്ക് എൻ്റെ രാഷ്ട്രീയവും. എനിക്ക് വ്യക്തമായ രാഷ്ട്രീയ ബോധമുണ്ടെന്ന് മാത്രമല്ല പ്രവർത്തിച്ചിട്ടുമുണ്ട്. പക്ഷെ അതൊരിക്കലും എൻ്റെ തൊഴിലിൽ ഞാൻ കലർത്തിയിട്ടില്ല, കലർത്താൻ ഉദ്ദേശിക്കുന്നുമില്ല. ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ട്രോളുകൾ പ്രചരിക്കുന്നുണ്ട്. അത് അവരുടെ കഞ്ഞിയുടെയും രാഷ്ട്രീയത്തിൻ്റെയും കാര്യം, അതിലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ കണ്ടതും അനുഭവിച്ചതുമായ കുറച്ചു കാര്യങ്ങൾ ഞാൻ പറയാം. വ്യാഴാഴ്ച രാത്രിയോടെയാണ് രാഹുൽ ഗാന്ധിയുടെ നോമിനേഷൻ സമർപ്പണവുമായി ബന്ധപ്പെട്ട് വയനാട്ടിലെത്തിയത്. വ്യാഴാഴ്ച നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. ആദ്യ ബുള്ളറ്റിൻ മുതൽ കലക്ടറേറ്റിന് മുന്നിൽ ലൈവ് നൽകി. 11 മണിയോടെയാണ് മാധ്യമങ്ങൾക്കായി ഒരുക്കിയ മിനി ടെമ്പോ വാനിലേക്ക് കയറിയത്. നിന്ന് തിരിയാൻ ഇടമില്ലായിരുന്നു. എങ്കിലും അതിൽ കയറിയാൽ നല്ല വിഷ്വലും ഒരു P2C ചെയ്യാൻ പറ്റുമെന്ന് തോന്നി. ദൂരം കൂടുതലുള്ളതുകൊണ്ട് വളണ്ടിയേഴ്സ് വണ്ടിയുടെ ഇരുവശത്തും തൂങ്ങി നിന്നാണ് റോഡ് ക്ലിയർ ചെയ്തത്. പതിയെ ഞാൻ ഇരു സൈഡിലും ഇരുമ്പ് കമ്പികൾ കൊണ്ടുള്ള ബാരിക്കേഡിന്റെ മുകളിൽ സ്ഥാനം ഉറപ്പിച്ചു. യാത്രയുടെ ആദ്യ അരമണിക്കൂർ ശേഷം അവിടെ ഇരുന്നാണ് ലൈവ് നൽകാൻ ശ്രമിച്ചത്. എന്നാൽ ജാമറിന്റെ പ്രശ്നം കാരണം ഒന്നും നടന്നില്ല. ഹമ്പുകൾ കയറുമ്പോൾ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഒഴിച്ച് സേഫ് ആയിരുന്നു ആ ഇരിപ്പ്. റോഡ് ഷോ തീർന്ന ശേഷം ഹെലിപ്പാഡിലുള്ള ഗ്രൗണ്ടിലേക്ക് ആദ്യം കയറിയത് ഞങ്ങളുടെ വണ്ടിയാണ്. വണ്ടി തിരിഞ്ഞതും കുറെ ആളുകൾ ഒരു സൈഡിലേക്ക് തിരിഞ്ഞു. തൂങ്ങിക്കിടന്നവർ കൂടുതൽ ബലം നൽകി ബാരിക്കേഡ് പൂർണ്ണമായും തകർന്ന് ഏറ്റവും മുകളിലിരിക്കുന്ന ഞാൻ താഴെ വീണു. വണ്ടി അപ്പോഴും മൂവിങ്ങിലായിരുന്നു. അത്ര ഉയരത്തിൽ നിന്ന് നെഞ്ചും വലത് കൈപ്പത്തിയും ഇടിച്ച് വീണ എനിക്ക് ഒരു മരവിപ്പ് മാത്രമായിരുന്നു. ആരൊക്കെയോ ദേഹത്ത് വീണു. പെട്ടെന്ന് തന്നെ എല്ലാവരും ഓടിയെത്തി സഹായിച്ചു. രാഹുലും പ്രിയങ്കയും വന്നതോടെ കാര്യങ്ങൾ വേഗത്തിലായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നു. അവർ രണ്ടുപേരും ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞങ്ങൾക്ക് ചികിത്സ വൈകുമായിരുന്നു എന്ന് മാത്രമല്ല, ആ തിരക്കിനിടയിൽ കൂടി ആശുപത്രിയിൽ എത്തുവാൻ പോലും സാധിക്കില്ലായിരുന്നു. എന്റെ ഷൂ കാലിൽ നിന്ന് ഊരിയതും ഷർട്ടിന്റെ ബട്ടൺ അഴിച്ചതും പ്രിയങ്ക ഗാന്ധിയാണ്. അതിനെ അവരവരുടെ സംസ്കാരവും വളർന്ന സാഹചര്യവും അനുസരിച്ച് എങ്ങനെയും വ്യാഖ്യാനിക്കാം. എനിക്കതൊരു ഫസ്റ്റ് എയ്ഡ് മാത്രമായിരുന്നു. അപകടം പറ്റിയ ആൾക്ക് പരമാവധി ശുദ്ധമായി ലഭ്യമാക്കാനാണ് അവർ ശ്രമിച്ചത്. എന്നാൽ അവർ എൻ്റെ ഷൂ നഷ്ടപ്പെടാതെ കയ്യിൽ പിടിച്ചിരിക്കുന്ന വീഡിയോ ഞാൻ കണ്ടു. ആ പ്രവൃത്തിക്ക് പക്ഷേ ഫസ്റ്റ് എയ്ഡിനെ പറ്റിയുള്ള അറിവ് മാത്രം പോരെന്ന് തോന്നുന്നു. അതിന് മനുഷ്യത്വമുള്ള ഒരു മനസ്സുകൂടി വേണം. അത് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഉണ്ടെന്നാണ് എൻ്റെ അനുഭവത്തിലൂടെ മനസ്സിലായത്. ഒരു നേതാവിൻ്റെ ഗുണമാണത്. അവർക്ക് വേണമെങ്കിൽ തിരിഞ്ഞു പോലും നോക്കാതെ, അല്ലെങ്കിൽ അണികൾക്ക് നിർദ്ദേശം നൽകി ഹെലികോപ്റ്ററിൽ കയറി പോകാമായിരുന്നു. അവരത് കാണിച്ചില്ലല്ലോ. അതിനെയാണ് കരുണ, നേതൃഗുണം എന്നൊക്കെ പറയുന്നത്. ഇത് പറഞ്ഞതുകൊണ്ട് എന്നെ കോൺഗ്രസ് പാളയത്തിൽ കെട്ടേണ്ട കാര്യമില്ല. രണ്ട് കാര്യങ്ങൾ കൂടി. നമ്മളെല്ലാവരും ഫസ്റ്റ് എയ്ഡ് എന്താണെന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ അപകടത്തിൽപ്പെട്ടയാളെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ അവരുടെ ബിലോങ്ങിങ്സ് കൂടി എടുത്ത് സുരക്ഷിതമായി ഏൽപ്പിക്കുവാനും ശ്രദ്ധിക്കണത് നന്നായിരിക്കും എന്നാണ് റിക്സന്റെ വാക്കുകൾ. കൂടുതൽ വാർത്തകൾക്കായി ന്യൂസ് വാലറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. വാർത്തകൾക്കായി ദ ന്യൂസ് വാലറ്റ് സൈറ്റ് സന്ദർശിക്കുക. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക.